വണ്ടി ഞാൻ എനിക്ക് ഇഷ്ടത്തിന് വണ്ടി എടുത്ത വണ്ടിയാണ്. എൻ്റെ ഇതാണ്, നല്ല വണ്ടിയാണത്. ഇത് കൃത്യമായിട്ട് ചേട്ടാ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ ഈ വണ്ടി? പിന്നെ അതല്ല, ഈ ഇത്രയും കണ്ടീഷനിൽ ഈ ഫിനിഷിംഗ് വണ്ടി കിട്ടുമോ? നല്ല മാല്, പെയിന്റിങ് പ്ലേറ്റും ചെയ്തിട്ടില്ലല്ലേ. ഇഞ്ച് മാത്രം പണിതുണ്ട്. ഹെഡൊക്കെ പുതിയതാ, സിലിണ്ടറും കിറ്റൊക്കെ പുതിയിട്ട്. ഇതില് പുതിയ ഭാഗങ്ങൾ ഏതൊക്കെയാ? പുതിയ ഭാഗങ്ങളൊക്കെ ഇത്. ഇത് പുതിയ ഹെഡ്, സിലിണ്ടർ ഹെഡ് പുതിയത്. ഇത് രണ്ടും പുതിയതാ. ഈ രണ്ടാമത് ഞാൻ റീടെസ്റ്റ് ചെയ്തപ്പോ ബെൻഡേവ് മാറ്റിയതാ. ഇപ്പൊ മൂന്ന് വർഷം കഴിഞ്ഞു, ഇപ്പൊ നാലാമത്തെ വർഷമാണ് അത്. ഇനിയിപ്പോ 2025 അത് മാറ്റും. ആ ബെൻഡേവ് മാറ്റും. മഫ്ലർ ഏത് മാറ്റുന്ന? ഈ പീസില്ലേ, ഇവിടം വരെയുള്ള പീസ് വരും. ആ ഇത് മാറ്റി. ഇതിപ്പോ മൂന്നാമത്തെ നാലാമത്തേത് മാറ്റും. അത് ബാക്കിൽ ഇത് മാറ്റിയിട്ടില്ല, അതാ ഒറിജിനൽ തന്നെ വണ്ടി ഉള്ളപ്പോഴുള്ള. ഇവനിപ്പോ എത്ര കിലോമീറ്റർ കയറി ഓടിക്കണം? ഇതാണ് ഒന്നടുത്ത് 100,000 കിലോമീറ്റർ. ഇത്ര വർഷമായില്ലേ. മീറ്റർ വേറെയാണ്, വേറെ മീറ്റർ വെച്ചാണ്. പെയിന്റിങ് പ്ലേറ്റും ചെയ്തിട്ടില്ല. ഇന്ന് ആ കണ്ടീഷനിൽ തുടച്ചിട്ടുണ്ടായിരുന്നു. സീറ്റ് മാറിയുണ്ട്, പുതിയ സീറ്റാണ് അത്. രണ്ടാമത് കവറ് പോയിന്റിട്ട് കവർ ചെയ്തേക്കണം. ഇതിന്റെ ഇൻഡിക്കേറ്റർ ഇവിടെ കിടക്കുന്നത്. അതിന്റെ ഇൻഡിക്കേ സാധാരണ ബുള്ളറ്റ് ഇൻഡിക്കേറ്റർ ഇവിടെ പുതിയ ബുള്ളറ്റിന് ഇവിടെ വരാറില്ലല്ലോ ഇൻഡിക്കേറ്റർ. ഇല്ല, അന്നാ 92 കാലങ്ങളിലൊക്കെ 4 കൊല്ലം ഇങ്ങനെ വന്നത്. 96 വരെ ഇങ്ങനെ വന്നു. പിന്നെ വന്നത് ഇവിടെ ആയിരുന്നു ഇൻഡിക്കേറ്റർ വന്നത്. അതായിരുന്നു. ആ ഇവിടെ രണ്ട് ഹോൾ, ഒരെണ്ണം ചെറുതായിരിക്കും വലുത്. അത് കമ്പനി ഇട്ട് വന്നാണ് മാറ്റിയിട്ടില്ലത്. ഈ ഇൻഡിക്കേറ്റർ പഴയ തന്നെയാണ് അല്ലെ പുതിയ വെച്ചാണോ ഇത്? അത് വണ്ടി വന്ന്, അത് വണ്ടി വരുമ്പോഴുള്ള ഹെൽമെറ്റ് തന്നെ. വണ്ടി വരുമ്പോഴുള്ള ഇൻഡിക്കേറ്റർ. അത് ഇത് മാറിയിട്ടൊന്നുമില്ല. ഇല്ല, ക്ലാസ് ബാക്കില് മാറിയുണ്ട്. ബാക്കിൽ ഇൻഡിക്കേറ്റർ മാറിയിട്ടുണ്ട്. ബാക്കിൽ രണ്ടെണ്ണം മാറി, അത് മുട്ടിയാതെ ഇനി 1.5 ചോദിച്ചു. 1,50,000 രൂപ ചോദിച്ചു. 1,50,000 രൂപ ഈ വണ്ടിക്ക് ചോദിച്ചു കൊടുത്തില്ല. എന്തുകൊണ്ട് കൊടുക്കായിരുന്നു? ആ ഇതാ എനിക്ക് പറ്റുള്ളൂ, നല്ല ഓടിക്കാൻ സുഖമാണ്. യാത്ര ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല ഇതാണ്. ഇവനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു അല്ലേ? ആ 38 കൊല്ലേ ഇതിൽ ഓടിക്കാൻ തുടങ്ങി. ചേട്ടന് വീട് എവിടെയാ ശരിക്കും? തൃപ്പൂണിത്ര. തൃപ്പൂണിത്ര മെക്കാനിക് ആണോ? മെക്കാനിക്കിലാണ്. മരിക്കാറുണ്ടാവുന്ന 17 കൊല്ലം മരിക്കാറുണ്ടാവുന്നു. 7 കൊല്ലം സെന്റ് മേരീസ് മോട്ടേഴ്സിലുണ്ടാവും. അത് കഴിഞ്ഞാൽ റിഫൈനറിയിൽ പണി കയറി. ഇപ്പൊ അവിടുന്ന് പോകുന്നു. ഇനിയിപ്പോ എങ്ങനെയാണ് ഫ്രീ ആയിട്ട് നടക്കുക? ട്രിപ്പ് പോരാണെങ്കിൽ ട്രിപ്പിന് പോകും. തായ്മാരുടെ ഒപ്പം ട്രിപ്പ് ഇപ്പോഴും പോകാറുണ്ടോ? ട്രിപ്പ് ഇപ്പോഴും പോകാറുണ്ടോ? ഇപ്പൊ അവര് ഈ അസുഖം വന്ന പിന്നെ അവര് നിർത്തി വെച്ചേക്ക. ഈ 2 കൊല്ലം മുടക്കം ഒന്നുമില്ല ഞാൻ. അതില് അവര് നിർത്തി വെച്ചത്. ഇപ്പൊ അടുത്ത വർഷം ഉണ്ടാവും പറഞ്ഞു അവര്. ട്രിപ്പ് എവിടേക്കാ പോകുന്നത്? കോഴിക്കോട് നിന്ന് സ്റ്റാർട്ട് ചെയ്യും. കടവിൽ റെസ്റ്റോറന്റ്, അവിടുന്ന് വസനുകൂടി, ഊട്ടി, കൊടകനാല്, മൂന്നാർ, തേക്കടി, വേറെ ആലപ്പുഴ വരും. ആലപ്പുഴ നേരെ ഇങ്ങോട്ട് വരും. എറണാകുളം. ഇപ്പൊ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഏകദേശം 1995 ഒരു ബുള്ളറ്റ് മോഡലിനെ കുറിച്ചും അതിന്റെ ഉടമയെ കുറിച്ചുമുള്ള ഒരു കഥയാണ്. ഇദ്ദേഹത്തിനെ പറയാണ് നല്ല ഒരുപാട് നല്ലൊരു കഥയുണ്ട്. അപ്പൊ ഈ കഥയിലൂടെ നമുക്കൊന്ന് സഞ്ചരിച്ചു പോവാം. ചേട്ടന്റെ പേരെന്താ? അലക്സ്. അലക്സ്, ഇപ്പൊ ഇവൻ എത്ര വർഷമായി ചേട്ടന്റെ കയ്യില്? ഇവൻ എത്ര വർഷമായി ചേട്ടന്റെ കയ്യില്? ഇപ്പൊ 22 കൊല്ലം കഴിഞ്ഞോ? 22 കൊല്ലം. ഇവനെ കൊണ്ട് എവിടൊക്കെ പോയി? കോഴിക്കോട്, വയനാട്, സുൽത്താൻ ബത്തേരി, വസനുകൂടി, ഊട്ടി, കൊടകനാല്, അവിടെയൊക്കെ യാത്ര ചെയ്ത് വന്നതാണ്. ചേട്ടൻ ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരാളാണോ? ആ പറയാവോ, ഒരു അനുഭവം പറയാവോ? ഞങ്ങള് സായിമാരുടെ ഒപ്പം പുറകെ പോയപ്പോ വസനുകൂടിയിലേക്ക് കയറി. ആ കയറിയില്ല, മുട്ടം കഴിഞ്ഞ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങ് പോകണം. അപ്പൊ ഒരു ആനയുടെ ചിഹ്നം വെച്ച് പുള്ളിക്കാരൻ വണ്ടി നിർത്തി, അടുത്ത് നിന്ന് ഫോട്ടോ എടുത്തു. അപ്പൊ ആനും കയറി വന്നു, ഞങ്ങൾ വിട്ടു കളഞ്ഞിട്ട് 1.5 കിലോമീറ്റർ ഓടി വന്നത്. പിന്നെ അവിടെ നിന്ന് തന്നെ 25 കിലോമീറ്റർ കഴിയുമ്പോഴാണ് ഈ ലൈറ്റൊക്കെ ഉണ്ടാവുന്നത്. പിന്നെ ബാംഗ്ലൂർക്ക് പോണ റൂട്ടാണത്. ഞങ്ങൾ റൈറ്റിലേക്ക് കട്ട് ചെയ്യും. വസനുകൂടി നേരെ വന്നിട്ട് ടൗണിൽ അവിടെ വരും. രാവിലെ 7 മണിക്ക് തുണിയൊക്കെ കയറുന്നുണ്ടെങ്കിൽ വൈകിട്ട് 5 ആകുമ്പോൾ ഓട്ടം നിൽക്കും. പിന്നെ അവർ സ്റ്റാർ ഹോട്ടലിലേക്കാണ് പോകുന്നത്. വൈകുന്നേരത്തുള്ള പണിയൊക്കെ എല്ലാം ചെക്കപ്പ് ചെയ്യും. പിന്നെ പിറ്റേ ദിവസം രാവിലെ 7:30 തുടങ്ങും. അങ്ങനെ 12 ദിവസം അങ്ങനെ പോകാം. അവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നേരെ ഊട്ടിയില്ല. ഊട്ടി കഴിഞ്ഞാൽ നേരെ കൊടൈക്കനാല്, മൂന്നാർ, തേക്കടി, ആലപ്പുഴ വഴി നേരെ എറണാകുളം തോരി. അവരൂടെ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ വണ്ടി പണി ചെയ്യുക. ചെറിയ പണികളൊക്കെ ഉണ്ടാവുള്ളൂ. വലിയ ഇടയ്ക്ക് ആണെങ്കിൽ ടെമ്പോ ട്രാവൽ കയറ്റും വണ്ടിയൊക്കെ. ഇവിടെ വന്നിട്ടാണ് വണ്ടിയുടെ സാധനങ്ങളൊക്കെ മാറ്റുന്നത്. 12 ദിവസം അവരോട് ഉണ്ടാവും.
ഈ വണ്ടിക്ക് ഇപ്പോ എത്ര മൈലേജ് ഉള്ളത്? 47 കിലോമീറ്റർ ഉണ്ട്. ലിറ്ററിന് 47 കിലോമീറ്റർ കിട്ടുന്നുണ്ട് മൈലേജ്. ഒരു ലിറ്റർ ഒഴിച്ചാൽ 47 കിലോമീറ്റർ ഓടുവോ? ഓടും ഉറപ്പാ. അല്ല, ഒരു ലിറ്ററിന് 47 കിലോമീറ്റർ കിട്ടുന്നുണ്ട്. 1.5 കിലോമീറ്റർ ഓടും പെട്രോൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ. അതായത് പെട്രോൾ തീർന്ന് ഓഫ് ആയാലും കാർബേറ്ററിലുള്ള പെട്രോൾ ഇല്ല, അത് 1.5 കിലോമീറ്റർ വരെ ഓടും. അത് 1.5 കിലോമീറ്റർ ഓടും വേണ്ടി. അപ്പൊ ചേട്ടൻ ഇതേവരെ പെട്രോൾ തീർന്ന് വയിൽ പെട്ടുപോയ അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ വന്നിട്ടില്ല. എനിക്കറിയാം ഈ വണ്ടിയുടെ കണ്ടീഷൻ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ട്രിപ്പ് കഴിഞ്ഞപ്പോ ഒരു ഹെൽമെറ്റ് ഫ്രീ ആയിട്ട് കിട്ടിയ അവര് തന്നാണ് മതാമാരി. ഈ ഹെൽമെറ്റോ എടുത്ത് കാണിക്കാവോ? ഞാൻ ഈ പേപ്പർ എടുക്കട്ടെ. എത്ര വർഷമായി ഈ ഹെൽമെറ്റ്? ഒരു 6 വർഷമായി. മതാമ തന്ന സമ്മാനമാണ്. ആ ഇതാണ് ലാസ്റ്റ് തന്നത്. ഇംഗ്ലണ്ട്, ഒരു ഇംഗ്ലണ്ട് പാർട്ടിയാണ് ജൈനി എന്നും പറഞ്ഞത്. ഇത് ഇംഗ്ലണ്ട് പ്രൊഡക്റ്റ് ആണോ? ആ ഇന്ത്യയുടെ അല്ല. ഇന്ത്യയുടെ അല്ല. അത് അവിടുന്ന് കൊണ്ടുവന്ന ഹെൽമെറ്റ്. ആ ട്രിപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഹെൽമെറ്റ് കിട്ടിയ. ഈ സായിപ്പുമാർക്ക് മതാമാർക്ക് ചേട്ടൻ ഭയങ്കര ഇഷ്ടമാണോ? പിന്നെ ഞങ്ങൾ അവരെ കൂടെ നിന്നുകൊണ്ട് കുറെ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റി. കംപ്ലൈന്റ് പറയുമ്പോ അവര് പറയുമ്പോ നമുക്ക് കാര്യം മനസ്സിലാവും. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി അവരുടെ. പിന്നെ അവിടുന്ന് ഒരാള് വിളിച്ചിട്ടാന്ന് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു, ഇംഗ്ലണ്ടിലേക്ക് വരുമെന്നൊക്കെ ചോദിച്ചു. അത് പീറ്റർന്ന് പാർട്ടി. ഞാനൊന്നും പറഞ്ഞില്ല. പിന്നെ എന്താ പോവാത്തത്? വീട്ടിലെ അമ്മ അമ്മ മാത്രമേ ഉണ്ടാവുള്ളൂ വീട്ടിലെ. അപ്പൊ നോക്കാൻ ഒരാള് വേണം. പ്രായമുള്ളതുകൊണ്ട് ഞാൻ പിന്നെ പോയില്ല. പോയില്ല. ഹിമാലയ ഉണ്ടായിരുന്നു ട്രിപ്പ് ഡൽഹിയിൽ നിന്ന്. അതിന് പോകാൻ പോയപ്പോ നമുക്ക് സൂര്യണ്ടായി പോയി. പിന്നെ അതിലും എനിക്ക് പോകാൻ പറ്റിയില്ല. ചേട്ടൻ ഇവരെ ഓഫ് റോഡൊക്കെ പോയിട്ടുണ്ടോ? ഓഫ് റോഡ് ട്രിപ്പിലൊക്കെ? ഇല്ല ഇല്ല, ഞാൻ ഇവരുടെ ഒപ്പം ആദ്യമായിട്ട് പോകണം. അപ്പൊ ഇവരുടെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ ഭക്ഷണ കാര്യങ്ങളെല്ലാം ഭംഗി ഓക്കെയാണ്. റൂമൊക്കെ എല്ലാം പക്കറ്റ് അവരെന്നെ എടുത്തു തരും. അവരൊന്നും അറിയേണ്ട അറിയില്ല. ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൂം എടുത്തു തരും, ഭക്ഷണം തരും. പിന്നെ വണ്ടിക്ക് വല്ല കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ഫ്രീ ആയിട്ട്. ഈ മെക്കാനിക്കായിട്ട് 35 വർഷമായല്ലേ? ആ 35 വർഷമായി. 35 വർഷം മെക്കാനിക്കാണ്. ഈ വണ്ടിയെ കണ്ടാ പറയത്തില്ല, കാരണം പുതിയതുപോലെ ഫീൽ ചെയ്യും കേട്ടോ. നിങ്ങൾ ആ രീതിയിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന അങ്ങനെ ഇതുപോലെ ആരും കൊണ്ടുനടക്കില്ല വണ്ടി. അതുപോലെ ഈ വണ്ടി കൊണ്ടുനടക്കുന്നത് ഡെയിലി തുടക്കിയോ? പിന്നെ ഒരു ദിവസം പുറത്തു പോയ വഞ്ചര വന്നിട്ടുണ്ട്. വൈകിട്ട് വന്നിട്ടുണ്ടെങ്കിൽ തുടച്ച് മുടിയിടും. ഓ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് ഈ വണ്ടി, പക്ഷെ അത് വണ്ടി കൊടുക്കാറില്ല. നമ്മള് കൈമാറ്റം ചെയ്ത പിന്നെ ആ വണ്ടി ഓടിക്കുന്ന അസുഖം കിട്ടില്ല. പ്രത്യേകിച്ച് ബുള്ളറ്റ് അറിയുന്ന ആരെങ്കിലും ബുള്ളറ്റ് അങ്ങനെ കൈമാറ്റം ചെയ്യില്ല. പിന്നെ ചില ആൾക്കാർ കൊടുക്കുന്നവരുണ്ട്. ഇത് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. ഈ വീട് കാണുമ്പോൾ വിചാരിക്കും ഇതെന്താ ഇത്ര വലിയ സംഭവമാണോ, ഈ 95 മോഡൽ എന്താ അത്ര ഇല്ലേ? അതൊക്കെ കാണും. പക്ഷെ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ വണ്ടി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ജീവന പോലെയാ. പല ആളുകളും ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല. ഇദ്ദേഹത്തെ ഞാനിവിടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ആ തട്ടുകടയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പരിചയപ്പെട്ടു. അപ്പോൾ അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്കൊരു വീട് എടുക്കണമെന്ന് തോന്നി, അങ്ങനെ എടുത്തു. മനസ്സിലായ? അപ്പൊ ഇദ്ദേഹം പറഞ്ഞല്ലോ ഇത് നമ്മുടെ ഒരു എന്താ പറയാ ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ഒരാളാണ്, പല സ്ഥലങ്ങളിൽ ബുള്ളറ്റിലൂടെ തന്നെയുള്ള ബൈക്ക് യാത്ര റൈഡൊക്കെ നടന്ന ഒരാളാണ്. മെയിനായിട്ട് സായിപ്പന്മാരെ കൂടെ അല്ലേ? സായിപ്പന്മാരെ കൂടെ യാത്ര ചെയ്യുന്ന ഇംഗ്ലണ്ടിൽ നിന്ന് ഇംഗ്ലണ്ടിൽ വരുന്നവര്, അവർക്ക് അവിടെ ക്ലബ് ഉണ്ട്. അവർക്ക് ക്ലബ് ഉണ്ട്. സായിപ്പന്മാരുടെ അവരുടെ വണ്ടിക്ക് അല്ല മെക്കാനിക്ക് ആയിട്ടാ പോകുന്നത്? വണ്ടിക്ക് മെക്കാനിക്ക് ആയിട്ടാ പോകുന്നത്. എവിടം വരെ യാത്ര ചെയ്ത്? ഗോവ വരെ. ഗോവ, കർണാടക, അസല, മൈസൂര്, വസനഗുഡി, ഊട്ടി, കൊടക്കനാല്, മൂന്നാർ, തേക്കടി, എറണാകുളം. ഓക്കെ, താങ്ക്സ് ചേട്ടാ. എന്തായാലും നമ്മളെ ഒരു വീട്ടിൽ വന്നതിൽ സന്തോഷം. കാണാം. താങ്ക് യു.